പല്ലവി എന്റെ കാതിൽ മൂളുമോ. ഒരു ചെറിയ എറണാകുളം ട്രിപ്പ് നമുക്ക് ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം ഗായ്സ്. ലെറ്റ്സ് ഗോ. മിസ് ഗോസ്റ്റാപ്പി, എന്തൊക്കെയുണ്ട് വിശേഷം? തകൾ രാവിലെ എഴുന്നേറ്റ് എന്താണ് വാലാട്ടി കളിക്കുന്നത്? ഒരു മൈൻഡില്ലല്ലോ. ഹലോ മിസ്റ്റർ ലഡുകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? കുറുകുടു കുക്കുടു. രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് ദിനചര്യകളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഗൈസ്, അല്ല നടക്കുകയാണ് ഗൈസ്. പിതാശ്രീ മാതാശ്രീ, ഞാൻ എറണാകുളത്ത് പോയിട്ട് വരാം, ടാറ്റ തരൂ എനിക്ക്. ആ ഓക്കെ. തടയമംഗലത്തൂടെ എപ്പോഴും നമ്മൾ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കേറണം കേറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്, ഇന്ന് അത് സാധിച്ചു. നല്ല അമ്പലം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു രാവിലെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ നേരെ എറണാകുളം പോണ വഴിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായി എന്റെ ഹൃദയം തുടിക്കുന്നു. ആക്ച്വലി ഹൃദയമല്ല, അന്നനാളം തുടിക്കുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് എടുത്തോന്ന് വന്നതല്ല, ഇത് ട്രെൻഡി ലുങ്കീസിൽ ഒരു സാധനമാണ്. എന്തായാലും കടക്കാർ പോലെ എത്രയും നമ്മളെ കടയിലെത്തി പോയി. എടാ വൃത്തിയാക്കണേ, അവളോട ഒരൊറ്റ കുഞ്ഞില്ലടാ സന്ദീപ്. ഇവിടെ സത്യം എന്റെ ചൂടപ്പം ഇങ്ങെത്തി, ഇങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കും. അതിന്റെ കൂട്ടത്തിൽ നല്ല സ്വയംഭം മുട്ടക്കറി. പക്ഷേ എടാ നിന്റെ ഇടിയപ്പം എന്താ ചമ്പാവൊക്കെ വെച്ചിട്ടിരിക്കണത്? നല്ല ചെറിയ നൂലായിട്ടുള്ള ഇടിയപ്പം. ഓ ജിഞ്ചുബി ചൂട് ചൂട് ചൂട്. തണ്ണാക്കി വിരലിട്ട് വിടുന്നു ചൂട്. ബ്രേക്ക്ഫാസ്റ്റ് അത് ഇവിടെ കൂടെ പോകുന്നു, ഇവിടെ നിന്ന് കഴിച്ചിട്ട് സമാനമില്ല. നമ്മൾ വന്നപ്പോ ഒരൊറ്റ കുഞ്ഞില്ലായിരുന്നു, ഇപ്പൊ നോക്കിയാണ് ഗൈസ് നിറഞ്ഞു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മനസ്സിനൊരു സന്തോഷമാണ്. ഇനി ഹാപ്പി ആയിട്ട് നമ്മൾ എറണാകുളത്തോട്ട് ഗൈസ്. നമ്മൾ ബെന്നിച്ചേട്ട ചീനി വലയിൽ വന്നു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഫംഗ്ഷന് പോവാം. ഫ്രഷിംഗ് കമ്മിങ് സൂൺ. കുളിക്കാൻ പോണതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. സാധാരണ സോപ്പ് ഉപയോഗിച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കും ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ഒക്കെ പോയിട്ട് നമ്മൾ രണ്ടാമത് മറ്റേ ലോഷനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസോ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് കുഴപ്പമില്ല, പക്ഷെ പ്രശ്നം വരുന്നത് നമ്മളിപ്പോ പടപെടാന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഭയങ്കര ഒരു മെനക്കേടാണ്. ഇപ്പൊ നമ്മൾ ബ്യൂട്ടി സോപ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഈ പ്രശ്നം മാറിക്കിട്ട് മോയ്സ്ചർ വരും, പക്ഷേ അതാണെങ്കിൽ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുകയില്ല. അപ്പോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മാമ എർത്തിന്റെ 2-in-1 ലോഷൻ സോപ്പ്. ഇത് മോയ്സ്ചറൈസും ചെയ്യും, ഡീപ് ക്ലെൻസും ചെയ്യും. സോപ്പുമാണ്, ലോഷനും ആണ്. ഇത് ഇവരുടെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ആണ് ഗൈസ്. ഇത് നമ്മുടെ സ്കിന്നിന് ഡീപ് ക്ലീനും മോയ്സ്റ്റും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിനകത്തുള്ള നാച്ചുറൽ വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ ഇലൂമിനേറ്റ് ചെയ്യാനും ഒരു നല്ല ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുപോലെ നല്ല പതയാണ്, നല്ല മണമാണ്, പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു മോയ്സ്ചർ മീറ്റർ ഉണ്ട് ഗൈസ്. ഈ സ്കിൻ ഡിറ്റക്ടർ വെച്ച് ഗൈസ് നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം മോയ്സ്ചർ ഉണ്ട്, ഓയിൽ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് പച്ച കത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓക്കെ ആണ്, ചുവപ്പ് കത്തുകയാണെങ്കിൽ നമുക്ക് മോയ്സ്ചർ ഓയിലും ലോ ആണ്. കണ്ടോ ഗൈസ്, എന്റെ ചുവപ്പ് കത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി ഇവരുടെ സോപ്പ് വെച്ച് കുളിച്ച് നോക്കിയിട്ട് നോക്കാം ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ. കുളിച്ചിട്ടാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമ്മുടെ വൈറ്റമിൻ സി സോപ്പ് നമ്മുടെ ഫേസിലും ഹാൻഡ്സിലും ഒക്കെ തേക്കുമ്പോൾ നല്ല പത വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് നല്ല സോഫ്റ്റും സ്ക്രബി ടെക്സ്ചറും ഉള്ള ഒരു സോപ്പാണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിന്ന് വാഷ് ഔട്ടും ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്റെ സ്കിന്ന് കണ്ടോ, നല്ല കുടുകൂടാ ചക്കുടു സ്കിന്നായിട്ടിരിക്കുന്നു, നല്ല ക്ലിൻസ് ആയില്ലേ ഇപ്പൊ എന്റെ സ്കിന്ന്. ഓ എന്റെ ഓനെ, കുളിച്ച് കഴിഞ്ഞപ്പോ എന്തൊരു സുഖം ഗൈസ്, എന്തൊരു ചൂടാണ് ഗൈസ് ഈ നാട്ടില്. ഓക്കെ, എന്തായാലും നമുക്കിനി നമ്മുടെ മീറ്റർ വെച്ചിട്ട് നമ്മുടെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ
സെറ്റായി ഗൈസ്, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് ഇവരുടെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ആണെങ്കിൽ ഇത് ഇവരുടെ ഉപ്റ്റൻ റേഞ്ച് ഓഫ് മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും വാങ്ങാം, അടിപൊളി സാധനങ്ങളാണ് ഗൈസ്, കംപ്ലീറ്റ്ലി ഫ്രഷ് ആയി ഗൈസ്. ഇനി നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ള ഗൈസ്, ഇവരൊരു നല്ല ഇനിഷ്യേറ്റീവും ചെയ്തുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഓരോ ഓർഡർ ചെയ്യുമ്പോഴും ആ ഓരോ ഓർഡറിന് ഇവർ ഓരോ മരം വീതം നടുന്നുണ്ട്. 2025-ഓടുകൂടി 1,000,000 മരങ്ങൾ നടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇവർ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും മാത്രമല്ല ഇവർ സെല്ല് ചെയ്യുന്നത്, ഇവർ ഓഫ്ലൈൻ ആയിട്ടും സ്റ്റോറുകളിലും സാധനം സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു മാമായിരത്തിന്റെ പ്രോഡക്റ്റ് സ്റ്റോറി കാണുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും ഗൈസ്, അല്ലെങ്കിൽ കമന്റ് ചെയ്യൂ എവിടെയൊക്കെയാണ് ഇവർ ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പിന്നെ നിങ്ങൾ മാമായിരത്തിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ലിങ്കിൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇവരുടെ ആപ്പിൽ കയറി നിങ്ങൾ ഇവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് കിട്ടുന്നതായിരിക്കും. കാർത്തിക് 2024 എന്ന കോഡ് യൂസ് ചെയ്യുക, 20% ഓഫ് ഇടാക്കുക. അപ്പോൾ എന്തായാലും ഗൈസ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഡെഫിനറ്റ്ലി ചെക്ക് ദം ഔട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷനോട്ട് പോവാം സുഹൃത്തുക്കളെ. എന്റെ പൊന്ന് ഗൈസ്, ചൂടെന്ന് പറഞ്ഞ പുഴുങ്ങാണ ചൂട്. ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ ചൂടും കൂടിക്കൂടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് 40-45 പോവായിരിക്കും എന്റെ ഒരു ഊഹം വെച്ചിട്ട്. ഓ, എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ അടിപൊളിയായിട്ട് പോയി. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലെ കുറച്ച് ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല രസമുള്ള പരിപാടിയായിരുന്നു ഗൈസ്. ഇനി ഈ വെയിലൊന്ന് താഴട്ടെ, അല്ലാതെ എനിക്ക് തലകറക്കം വരും ഈ വെയിലത്ത് ഇറങ്ങി കിടക്കണേ. നമുക്ക് നേരെ ഹമ്മലിന്റെ അവിടെ പോവാം ഗൈസ്, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചില്ലടിക്കാം. ഓ, ഇങ്ങെത്തി ഗൈസ്, നമുക്ക് അകത്തോട്ട് കയറാം. അളിയാ, ആ നമസ്കാരം അളിയാ. ജുങ്കുരു, വെയില് ആറുന്ന വരെ നമ്മൾ കിടന്ന് ഉറങ്ങി ഗൈസ്, എന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോവാൻ പോകുന്നത് അളിയാ? നമ്മൾ കണ്ണൻ അളിയന്റെ പീപ്പിയുടെ കുഞ്ഞുവാവെ കാണാൻ. അതെ, നീ കണ്ടിട്ടില്ലല്ല, ചക്കുടു വാവയാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ നിമ്മി എടുക്കാണ് സുഹൃത്തുക്കളെ. അത് നമ്മുടെ ഹെലനോ സ്പാർട്ടയുടെ ചേച്ചി നിമ്മി സ്പാർട്ട. നിമ്മി ഞാനായിട്ട് ഹിസ്റ്ററി ഉണ്ട് ഗൈസ്. അന്നത്തെ വ്ളോഗില് നിമ്മി പറഞ്ഞില്ലായിരുന്നു, നിമ്മി അഭിനയം പഠിപ്പിച്ച ഗുരുവാണിതെന്ന്. ആ അഭിനയം പഠിപ്പിച്ച വീഡിയോ ഞാൻ കണ്ടു ഗൈസ്. മാധവൻ നായരുടെ സഹോദരിയുടെ കല്യാണം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു പൊറോട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റഗ്രേഷൻ, വക്കീലിന്റെ സ്പെക്കുലേഷനോ ഒന്നും വേണ്ട. 4 ക്ലാസും ഗുസ്തിയും കുറച്ച് കോമൺ സെൻസും മാത്രം മതി. ശമ്പളം പോലും വേണം. അത് അഭിനയം പഠിപ്പിച്ചതേ അല്ല. എന്തായാലും നമുക്ക് നിമ്മി എടുത്തോണ്ട് നേരെ പോവാം കപ്രശ്ശേരി. പക്ഷെ അതിന് മുന്നേ ഏറ്റവും ആദ്യം എനിക്കൊരു ചായ വേണം, ഇല്ലെങ്കിൽ ഞാൻ ഓഫായി. ചായ് ചാട്ട് ഷെയർ ദ ജോയ്. ഒരു ലൈറ്റ് മധുരം കുറച്ച്, ഒരു ലൈറ്റ് മധുരം കൂട്ടി. മനസ്സിലായി നിനക്കാടാ? എനിക്ക് മനസ്സിലായി. അല്ല, അതല്ല, എന്ത് വേണോന്ന്? ചായ കുടിക്കൂലേ? നോട്ട് എ ടീ പേഴ്സൺ ഗൈസ്. നിങ്ങൾ പറയുക ഗൈസ്, നിങ്ങൾ ചായ പേഴ്സൺ ആണോ കോഫി പേഴ്സൺ ആണോ രണ്ടും അല്ലാത്ത പേഴ്സൺ ആണോ? അമ്പളെ, നിന്നെ ഒഫീഷ്യലി ഞാൻ പരിചയപ്പെടുത്താം. മീറ്റ് ഉലാൻസി. എടാ, വന്യജീവികളൊക്കെ പിടിക്കാൻ പോണ ഒരു എറി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ കുത്തി കയറും. മറ്റേ മീനും പിടിക്കാം. എന്നാലും നീ ഇതിന് 3000 രൂപ പറഞ്ഞു. അതല്ലടാ, ഞാൻ ഗസ്റ്റ് ചെയ്ത് തുടങ്ങിയ കാര്യം എന്താ വെച്ചാൽ, ഞാനൊക്കെ 3000 രൂപ അതൊക്കെ മാക്സിമം ഞാൻ ട്രൈ പോണ ചെലവാക്കണം. 35 രൂപ ഞാൻ ദുബായിന്ന് ഇറക്കാതിരിക്കണ പ്ലേ സ്റ്റേഷന്റെ വിലയാണത്. ഓക്കെ, ഇനി നമുക്ക് നിമ്മിയെ പൊക്കിക്കൊണ്ട് പോവാ സുഹൃത്തുക്കളെ കപ്രശ്ശേരിയിലേക്ക്. ഞാൻ പിടിച്ചപ്പോ എനിക്ക് എനർജി വന്നുണ്ടോ?
ചെറുക്കന് ഒരു ഡ്രസ് എടുക്കാനായിട്ട് നമ്മൾ കയറി. ഈ സൂട്ടൊക്കെ ആയിട്ട് പിള്ളേർ എവിടെ പോകണമെന്നോ? ചിലപ്പം വലിയ കല്യാണവും മീറ്റിംഗും ഒക്കെ കാണുമായിരിക്കും പിള്ളേർക്ക്. ഞാൻ കണ്ടു ഇതിന്റെ ഒരു പച്ചയാണ് കേസ് എടുത്തത്. ചെറുക്കൻ ഇതിന്റെ അത് ചർവി ഇറങ്ങും, ഇതിന്റെ മെഴിവും കിടന്നു. ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഗൈസ് ഇവിടെ എവിടെയാണ് അവള് നിക്കുവെന്ന് ഞാൻ അറിഞ്ഞത്. ഹലോ മിസ് പെരേര, നിങ്ങളെ സുഖമാണാടി? മൂകാംബിക പോയിട്ട് ഇന്നാണ് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ തിരിച്ചു കാണുന്നത്. മിസ് ചെയ്തോട്ടുള്ള ബസ് ആവുമോ? ഇവള് കേറിയപ്പോ തന്നെ കർണാടകയിലോട്ടുള്ള ബസ്. നിനക്ക് ഇവിടെ ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവൻ വ്ളോഗ് കാണിച്ചപ്പോ തുടങ്ങി ഞാൻ ഇങ്ങനെ ഒരു നൽകട്ടെ, ഈ കൊച്ചിന് ഇതിലല്ല, ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇവൻ എന്നോട് പറയണത്, ഞാൻ ക്ലിപ്പ് ഇടുവടി. നിനക്ക് കണ്ണനെ എങ്ങനെ അറിയാം മിമ്മി? കണ്ണനെ അസപ്പെട്ടിരുന്നു. എന്റെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് വിനുവേട്ടൻ, ഡിങ്കുവേട്ടൻ. ഡിങ്കുവേട്ടൻ്റെ കൂടെ ഇവര് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നതാ. ഡിങ്കു ഡിങ്കുവേട്ടൻ പിന്നെ പക്ഷെ ഒരു വട്ടം അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്നാ ഭയങ്കര കല്യാണത്തിന് വരാൻ പറ്റത്തില്ല എന്നെ അറിഞ്ഞ പറഞ്ഞ തരും വിളിച്ചത്. അപ്പൊ ഞാനിത് കുഞ്ഞാവനെങ്കിലും കാണാം. ഞങ്ങൾ ഇനി ചലിക്കട്ടെ സുഹൃത്തുക്കളെ, കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സുഖാണോ? എന്തൊക്കെ ഉണ്ട് വിശേഷം? അടിപൊളി. ഇത് മാമ നിമ്മി, ആ അത് കാർത്തിക്, ഇത് ആ ഞാനും കാർത്തിക്, അവനും കാർത്തിക്. ഓയ്യോ മാമന്റെ മെയിൻ ആളാണ്. എടാ നിന്നെ കാണാൻ ഒരാളോ? ആഫ്റ്റർ ലോങ് ടൈം. നിങ്ങൾ എങ്ങനെ ലോങ് ടൈം? എനിക്കത് മനസ്സിലായില്ല. ആണല്ലേ, നമ്മള് പുതിയ ആൾക്കാരല്ലേടാ, നമ്മളൊക്കെ നമ്മള് കഴിഞ്ഞ ആഴ്ച ജനിച്ചതാണല്ലോ. ഹലോ ചേച്ചി, കോനിച്ചിവോ. സുഖല്ലേ? അടിപൊളി. അയ്യോടോ വാവു ചുക്കുടു. ഹൈഫൈ ഒക്കെ തന്നല്ല. ആ ഇതാ ഇത് ഇത് നമ്മുടെ ചെറുക്കനുള്ള ഡ്രസ്. ആ ഓക്കെ സെറ്റ്. എങ്ങനെയുണ്ട് മക്കളെ മദർഹുഡ്? ചുമ്മാരി പോടാ, പറ്റൂടാ. ഏതാ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാ. പക്ഷെ എടാ ഇനി കൊച്ചു വളർന്നു കഴിയുമ്പോ നിനക്ക് അവന്റെ ഉറക്കം കളയാം. പടി പടി എന്നും പറഞ്ഞിട്ട് ഇടാ ചെറുക്ക. എന്നെ ഓർമ്മ ഉണ്ടോടാ നിനക്ക്? ആരാണ് ഞാൻ? എന്തൊരു അകത്തുണ്ട്. എന്തൊരു എടാ പോടാ. എവള് എക്സ്പെർട്ട് ആണ് കേട്ടാ. അവക്കൊരു കൊച്ചൊക്കെ ഉണ്ടല്ലോ. ശരിയാണ്. ആണല്ലേ. കാണാ അപ്പൊ പോയിട്ട് കളിയാ. ടാറ്റ. ഓക്കെ ഓക്കെ സന്ദീപ് നമുക്ക് പോയാലോടാ. ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ. ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ ഒരു ബുക്ക് കടയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശരണ്യ ഇവിടെ എവിടെ ഉണ്ടെന്നാണ് സുഹൃത്തുക്കളെ എന്റെ ഒരു ഓർമ്മ. ജുംഗുരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടൊക്കെ ടയർഡായി. ഇനി നേരെ വീടെത്തിയാ മതി ഇനി ഫുഡ് കഴിക്കണം. ഓക്കെ ഫുഡ് കഴിച്ചിട്ട് ഓ കഴിച്ചിറങ്ങിയ സാറേ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ. ഒന്നും പറയാനില്ല. തൊണ്ടേന്ന് ഇറങ്ങിട്ടില്ല. പച്ചക്കറി മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശരി എന്ത് പറ്റിയടി? മധുരം നിർത്താത്തോളം എന്ത് പച്ചപ്പുല്ല് എന്നിട്ട്. ഓ അപ്പൊ എന്തായാലും ഇനി എല്ലാ നിങ്ങളെയൊക്കെ വീട്ടിലൊക്കെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ചലിക്കട്ടെ സുഹൃത്തുക്കളെ. പെണ്ണെ ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ ദ ചപ്പാത്തി. ഓ ശരി പോയിട്ടോ. ബൈ ബൈ. ഒരെണ്ണത്തിന് ഇറക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ബൈ ഗൈസ്. എടി വാക്ക് മാക്രി എന്റെ ഹക്സ് തിരിച്ചാടി. ടാറ്റ അളിയ. ടാറ്റ. അങ്ങനെ എല്ലാരെയും അവരവരുടെ സ്ഥലങ്ങളിലാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിനി നാട്ടിലോട്ട് പോയാലോ സന്ദീപ്? നാട്ടിലോട്ട് പോകാം. ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി സമാധാനമായിട്ട് വീട്ടിൽ പോട്ടെ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീട്ടിൽ വെച്ച് കാണാൻ. ലവ് യു. ബൈ ബൈ.
ഇതൊക്കെ ഇട്ടിട്ട് പിള്ളേര് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാൻ നമ്മുടെ മറ്റേ വിഷ്ണുത്തിന്റെ മോക്കും സുധന്റെ മോക്കൊക്കെ ഇതുപോലത്തെ ഡ്രസ് എടുത്ത് കൊടുത്തറ, നോക്കി വെച്ചോ. അല്ല, 2 വർഷം കഴിയുമ്പോ